എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റാണ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് നോക്കാം ആദ്യത്തെ പ്രവർത്തനം ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ജി മോഹനകുമാരിയെക്കുറിച്ചുള്ള ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കി നോട്ട്ബുക്കിൽ എഴുതാനാണ് ആദ്യത്തെ പ്രവർത്തനം നൽകിയിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ജീവചരിത്ര കുറിപ്പിനോട് ചേർന്ന് പ്രധാന രചനകൾ കൂടി ചേർത്താൽ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ സാധിക്കും നമുക്ക് ജീവചരിത്ര കുറിപ്പിലെ ഭാഗങ്ങളൊന്ന് വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് നവംബർ ഒന്നിന് കൊല്ലം ജില്ലയിൽ കോട്ടവട്ടത്ത് ജനിച്ചു കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റൻ്റ് എഡിറ്റർ ആയിരിക്കെ രണ്ടായിരത്തി പതിമൂന്നിൽ ജോലിയിൽ നിന്ന് വിരമിച്ചു തളിർ മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു കഥ ജീവചരിത്രം വൈജ്ഞാനികം എന്നീ മേഖലകളിലായി പത്ത് ബാലസാഹിത്യകൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നൂറോളം ബാലസാഹിത്യകൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കുട്ടികൾക്ക് വേണ്ടിയുള്ള മുന്നൂറിലധികം പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തു പ്രധാന രചനകളായി പറയപ്പെടുന്നത് നാടിനെ അറിയാൻ ഭഗത് സിംഗ് വാഴ്വിൻ്റെ ആധാരശിലകൾ തുടങ്ങിയ അവയിൽ ചിലതാണ് അടുത്ത പ്രവർത്തനം പാഠപുസ്തകത്തിൽ ചോദ്യചിഹ്നവും ആശ്ചര്യചിഹ്നവും നൽകിയിരിക്കുന്ന വാക്കുകൾ കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതാനായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തുള്ള ആശ്ചര്യചിഹ്നം വരുന്നത് നിറഞ്ഞിരിക്കുന്നു എന്ന പദത്തിനാണ് ഇവിടെ എല്ലാത്തരം ആൾക്കാരെയും കൊണ്ട് ഹാൾ നിറഞ്ഞിരിക്കുന്നു എന്നത് കണ്ണുമ്പോഴാണ് രാജാവ് അമ്പരുന്ന് പോകുന്നത് അടുത്തത് ചോദ്യചിഹ്നവുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് വാക്കുകൾ എന്താണിതിൻ്റെയൊക്കെ അർത്ഥം എന്തിനാണിത് അങ്ങേക്കറിയാമോ ഇവിടെ മൂന്ന് പദങ്ങൾക്കും ചോദ്യചിഹ്നമായിട്ടാണ് നൽകിയിരിക്കുന്നത് ഈ മൂന്ന് പദങ്ങളും ചോദ്യങ്ങളായാണ് രാജാവ് ഉദ്ദേശിക്കുന്നത് അടുത്തത് മൂന്നെണ്ണം അങ്ങേക്കറിയാമോ എങ്ങനെയെന്ന് ഇത് രണ്ടും ചോദ്യചിഹ്നത്തിലും ആയിരം വട്ടം ഇല്ല എന്ന ഭാഗത്ത് ആശ്ചര്യചിഹ്നമാണ് നൽകിയിരിക്കുന്നത് ഇതുപോലെ നിരവധി ചിഹ്നങ്ങൾ പാഠഭാഗത്ത് കാണാൻ കഴിയും ഇവിടെ അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും അവിടെയും ആശ്ചര്യചിഹ്നം നൽകിയിരിക്കുന്നു കൂട്ടുകാർ പാഠപുസ്തകം നന്നായി വായിച്ചാൽ കൂടുതൽ ചിഹ്നങ്ങൾ ചേർത്ത വാക്കുകൾ കണ്ടെത്താനും അവ എഴുതാനും സാധിക്കും ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്